പ്ലസ് വൺ എക്സാം പാക്കേജ് പട്ടി ഫൈവ് കൊസ്റ്റ് നമ്പർ വൺ ഫിഫ്റ്റി വൺ ഫൈവ് സീറോ എ പുള്ളി ലോഡ് സിസ്റ്റം ഈസ് ഷോൺ ഇൻ ദി ഫിഗർ മാസ് ഓഫ് ദി പുള്ളി ക്യാപിറ്റലം ഈസ് കോൺസൻട്രേറ്റഡ് ഓൺ ഇറ്റ്സ് റിം ആർ ഐ എം റിം ആൻഡ് ഇറ്റ് യാസ് എ റേഡിയസ് ക്യാപിറ്റൽ ആർ ഫൈൻ വൺ സ്റ്റോർക് ഓൺ ദി പുള്ളി ടു ആക്യുലാർ ആക്സിലറേഷൻ ഫിഗർ തന്നിട്ടുണ്ട് ഈ പുള്ളിയുടെ മാസം മുഴുവനായിട്ട് ഈ റിമ്മിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഇതിനെ റിംഗായിട്ട് കൺസെൻട്രേ ചെയ്താൽ മതി എന്നാണ് റിങ് റിങ് എന്ന് പറയുമ്പോൾ ഉള്ളിലൊന്നും മാസില്ലല്ലോ മാസ റിമ്മിലല്ലേ ഉള്ളൂ അപ്പോൾ മൊമൻ്റ് ഓഫ് ഇനേഷ്യയുടെ ഫോർമുല എടുക്കുമ്പോൾ റിങ്ങിൻ്റെ മൊമൻ്റ് ഓഫ് ഇനേഷ്യയുടെ ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കാണിക്കാൻ ആ ഹിൻഡ് തരുന്നത് റിംഗ് ആകുമ്പോൾ എം ആർ സ്ക്വയറാണ് ഡിസ്ക് ആവുന്നത് ഹാഫ് എം ആർ സ്ക്വയറാണ് അപ്പോൾ ഈ ഡിസ്ക് ആണെന്ന് ആണെങ്കിലും മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന റിമ്മിലാണെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് റിങ്ങിൻ്റെ ഫോർമുല വേണം ഉപയോഗിക്കാൻ ഇനി ഇവിടെ രണ്ട് മാസ് കെട്ടിത്തു കിട്ടും ഒന്ന് എം മറ്റേത് ക്യാപിറ്റൽ എമ്മും അതിൻ്റെ കൂടെ സ്മോൾ എമ്മും കൂടെ ഉണ്ടാവും ഇവിടുത്തെ ടെൻഷൻ ടി വൺ തീർച്ചയായിട്ടും ടി വൺ വിൽ ബി ഈക്വൽ ടു എം ജി ടി ടു ഈക്വൽസ് എം പ്ലസ് എം ഇൻ ടു ജി ഓക്കെ ഇനിയും ഈ ടി വണ് ഇതെയിൽ ടോർക്ക് കൊടുക്കുന്നുണ്ട് അത് ആൻ്റി ക്ലോക്കോയിസ ഇതിന് ആൻറ്റിക്ലോക്കോയിസായിട്ട് ടി വൺ കറക്കാൻ ശ്രമിക്കും അതിൻ്റെ മോമെൻ്റ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ടി വൺ ഇൻ ടു ആർ ഇത് ഇതല്ലേ പോയിൻ്റ് ഓഫ് റൊട്ടേഷൻ സെൻറ്റർ ഓഫ് റൊട്ടേഷൻ ഫോഴ്സ് ഇൻറ്റു പെർ പെൻറ്റിക്വർ ഡിസ്റ്റൻസ് ആ ടോർക്ക് അപ്പോൾ ടി വൺ ഇൻ ടു ആർ ഇതിൻ്റെ ടോർക്ക് ടി ടു ഇൻ ടു ആർ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനില്ല അപ്പോൾ റിസൾട്ടൻറ്റ് ടോർക്ക് ടോ ഈക്വൽസ് ടി ടു ആർ മൈനസ് ടി വൺ ആർ ദീസ് ടി ടു മൈനസ് ടി വൺ ഇൻ ആർ ടി എന്ന് പറഞ്ഞാൽ എം പ്ലസ് എം ഇൻ ടു ജി ആ മൈനസ് എം ജി ഇൻ ആർ ക്യാപിറ്റൽ എം ജി ക്യാൻസൽ ചെയ്യുമ്പോയിട്ട് ടോ ഈക്വൽ സ്മോൾ എം ജി ആർ ന്യൂട്രൺ മീറ്റർ എന്ന് വരും അപ്പോൾ ടോർക്ക് കിട്ടി ഇനി മൊമൻ്റ് ഓഫ് ഇനേഷ ഐ ഈക്വൽ റിങ്ങിൻ്റെ വേണം എടുക്കാൻ എം ആർ സ്ക്വയർ ബട്ട് ടോ ഈക്വൽ ഐ ഇൻ ടു ആൽഫ വേറെ ആൽഫ ഐസ് ആൻകുലർ ആക്സിലറേഷൻ ഫ്രം വിച്ച് ആൽഫ ഈക്വൽ ടോ ബൈ ഐ

വാട്ട് ചേഞ്ച് ഡു യു എക്സ്പെക്ട് ഇൻ ദി ലെങ്ത് ഓഫ് എ ഡേ ഭൂമി സ്പിൻ ചെയ്യുമ്പോഴാണല്ലോ ദിവസങ്ങളുണ്ടാകുന്നത് പെട്ടെന്ന് ഇതിൻ്റെ റേഡിയസ് ഇപ്പോൾ ഉള്ള റേഡിയസിൻ്റെ നയൻറ്റി ഫൈവ് പെർസെൻ്റ് ആയിട്ട് അങ്ങ് ചുരുങ്ങി എങ്കിൽ ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യത്തിന് എന്ത് വ്യത്യാസം വരുമെന്നാൽ മതി ഇവിടെ പ്രത്യേകിച്ച് ഫോഴ്സ് ഒന്നും അഡീഷണലായിട്ട് വരുന്നില്ല അത് തന്നെ അങ്ങ് ചുരുങ്ങുക അപ്പോൾ ആംഗ്യുലാർ മൊമെൻറ്റും ആയിരിക്കണം കൺസർവേഷൻ ഓഫ് ആങ്കുലാർ മൊവ്മെൻ്റ് ഐ ഒമേഗ ഈസ് എ കോൺസ്റ്റൻറ്റ് ഓർ ഐ വൺ ഒമേഗ വൺ ഈക്വൽസ് ഐ ടു ഒമേഗ ടു ഇതാണ് ബേസിക് ഇക്വേഷൻ നമുക്കറിയാം ഒമേഗ എന്ന് വെച്ചാൽ ടു പൈ ബൈ പിരീഡ് ടു പൈ ബൈ ടി മൊമെൻ്റ് ഓഫ് ഇനേഷ്യ സ്ഫിയർ ആ ഭൂമി സ്ഫിയർ ആ സർക്കിൾ റിങ് ഡിസ്ക് എന്ത് വന്നാലും മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയുടെ ഫോർമില്ല അതിൽ ആർ സ്ക്വയർ ഉണ്ട് റേഡിയസിൻ്റെ സ്ക്വയർ അപ്പോൾ ഐ ഈസ് പോയിന്റ് ഓഫ് ഇനേഷ്യ ഐ ഈസ് പൊപ്പോറൽ ടു ആർ സ്ക്വയർ എന്നങ്ങ് എടുത്താൽ മതി അപ്പം ചുരുക്കത്തിൽ ഇവിടെ ഐ വണ്ണിൻ്റെ സ്ഥാനത്ത് ആർ വൺ സ്ക്വയർ ഒമേഗ ഒമേഗാവാണ് ടു പൈ ബൈ ടി വൺ ടു ബൈ രണ്ടെടുത്തും വരുമ്പോഴി പോകും പോയിട്ട് ആർ വൺ ഇതേ ഈക്വേഷൻ തന്നെ ആർ വൺ സ്ക്വയർ ബൈ ടി വൺ ഈക്വൽസ് ആർ ടു സ്ക്വയർ ബൈ ടി ടു എന്ന് എഴുതാം ഈ ആർ വണ് പ്രസൻറ് റേഡിയസ് വണ്ണെന്നങ്ങ് എടുത്താൽ മതിയാണ് അല്ല ടേക്ക് ആറ് മണിക്കൂർ വൺ ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നിന്നും വെച്ചെഴുതി സമയങ്ങളേണ്ട അത് വണ്ണം അങ്ങ് എടുക്കുക എങ്കിൽ ആർ ടു എത്ര നയൻറ്റി ഫൈവ് പെർസെൻറ്റ് എന്ന് പറഞ്ഞാൽ നയൻറ്റി ഫൈവ് ബൈ ഹൺഡ്രഡ് ഫോർ പോയിൻ്റ് നയൻ ഫൈവ് പോയിൻറ്റ് നയൻ ഫൈവ് ആർ ടു ടി വേണമെന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫോർ ഹവർ ഇരുപത്തിനാല് മണിക്കൂർ ആ ഒരു ദിവസം ഇപ്പോൾ ഉള്ള ഒരു ദിവസം എങ്കിൽ ടി ടു എത്ര എന്നാണ് കാണണ്ടേ ഇവിടുന്ന് ടി ടു സോൾവ് ചെയ്യുക ടി ടു ഈക്വൽസ് ടി വൺ ആർ ടു സ്ക്വയർ ബൈ ആർ വൺ സ്ക്വയർ ഈക്വൽസ് ട്വൻറ്റി ഫോർ ഇൻറ്റു പോയിൻ്റ് നയൻ ഫൈവ് സ്ക്വയർ ബൈ വൺ സ്ക്വയർ ആൻസർ ഈസ് ട്വൻറ്റി വൺ പോയിൻറ്റ് സെവൻ ആവർ അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസം എന്നുള്ളത് ഇരുപത്തി ഒന്നേ ദശാംശം ഏഴ് മണിക്കൂറായിട്ട് ചുരുങ്ങും ഒരു ദിവസം ഭൂമിയുടെ റേഡിയസ് കുറഞ്ഞാൽ അതാണ് ആൻസർ ക്വസ്റ്റ് നമ്പർ വൺ ഫിഫ്റ്റി ടു acceleration due to gravity at a pole of earth is 10 meter per second square and that at the equator is 9.8 meter per second square neglecting spin of earth compare equatorial radius with polar radius വിത്ത് പോളാർ റേഡിയസ് ഓഫ് എർത്ത് എർത്തിൻ്റെ പോളിലെ ജി ടെൻ എന്ന് തന്നിട്ടുണ്ട് ഇക്വേറ്ററിലെ ജി നയൻ പോയിൻ്റ് എയ്റ്റ് എന്ന് തന്നിട്ടുണ്ട് എങ്കിൽ ഇക്വേറ്ററിലെയും പോളിലെ റേഡിയസ് തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യാൻ പറഞ്ഞ റേഷ്യോ കാണാനാർത്ഥം നമുക്കറിയാം ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഈക്വൽസ് ജി എം ബൈ ആർ സ്ക്വയർ ജി ടെൻ ആ ഒരു ജിയമൊരു കോൺസെൻറ്റാവുക ടെൻ ഈക്വൽസ് കെ ബൈ ആർ പോൾ ആർ പി സ്ക്വയർ ഇക്വേറ്റുള്ള ജി എ നയൻ പോയിൻറ്റ് എയ്റ്റ് ഈക്വൽസ് കെ ബൈ ആർ ഇ സ്ക്വയർ റേഷ്യോ എടുക്കണം സോ ഡിവൈഡ് ചെയ്യുമ്പോൾ ആർ ഇ സ്ക്വയർ ബൈ ആർ പി സ്ക്വയർ ഈക്വൽസ് ടെൻ ബൈ നയൻ പോയിന്റ് എയ്റ്റ് ഫ്രം ഇച്ച് ആർ ഇ ബൈ ആർ പി ഈക്വൽസ് വൺ പോയിൻ്റ് സീറോ വൺ എന്ന് പറഞ്ഞാൽ ഇക്വേറ്ററിലെ റേഡിയസ് പോളിലെ റേഡിയസിൻ്റെ വൺ പോയിന്റ് സീറോ വൺ ടൈംസ് പോളിലെ റേഡിയസിൻ്റെ വൺ പോയിന്റ് സീറോ വൺ ടൈംസ് ആണ് ഇക്വേറ്ററിലെ റേഡിയസ് ക്വസ്റ്റിൻ നമ്പർ വൺ ഫിഫ്റ്റി ത്രീ പ്രൂവ് ദാറ്റ് മോമെൻറ്റ് ഓഫ് എ കപ്പിൾ ഇസ് എ കോൺസ്റ്റൻറ്റ് ഒരു കപ്പിളിൻ്റെ മോമെൻ്റ് കോൺസെൻറ്റാന്ന് പ്രൂവ് ചെയ്യുക കപ്പിളെന്ന് പറഞ്ഞാൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ് ആക്ടിങ് ആറ്റ് എ ഡിസ്റ്റൻസ് ഡി ഇവിടെ പോയെന്ന് പറഞ്ഞൊരു പോയിൻ്റ് എടുക്കുക ഏതെങ്കിലും ഒരു പോയിൻ്റ് ഇവിടെ നീ ആകെ എക്സ് അപ്പം ആദ്യം രണ്ട് ഫോഴ്സ് ഉണ്ട് മോമെൻ്റ് ഓഫ് എഫ് എബൌട്ടോ മോമെൻ്റ് ഓഫ് എഫ് ആക്ടിങ് അറ്റ് എ അബൌട്ടോ f into x of m1 moment of f at a about o, about o m1 equals f into x this moment moment of f acting at b about o f into d plus x f into d plus x that is എഫ് ഡി പ്ലസ് എഫ് എക്സ് ഇത് ഒന്ന് ക്ലോക്ക് ഇത് ക്ലോക്ക് വൈസ് ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് രണ്ട് ഓപ്പോസിറ്റാ എങ്കിൽ റിസൾട്ടൻറ്റ് മോമെൻറ്റ് എം ടു മൈനസ് എം വൺ ഓപ്പോസിറ്റല്ലേ അപ്പോൾ എഫ് ഡി പ്ലസ് എഫ് എക്സ് മൈനസ് എഫ് എക്സ് എഫ് എക്സും മൈനസ് എഫ് എക്സും കാര്യ പോയിട്ട് എം ഈക്വൽസ് എഫ് ഇൻ ടി ഡി ദിസ്ഇസ് എ കോൺസെൻറ് എക്സ് ഒന്നും ഇല്ലല്ലോ ഫൈനൽ ആൻസറിൽ അപ്പോൾ മോമെൻ്റ് ഓഫ് എ കപ്പിൾ ഇസ് എ കോൺസ്റ്റൻസ് അവിടെ ഏത് പോയിൻ്റിനെ ബേസ് ചെയ്ത് മോമെൻ്റ് കാണുന്നു എന്നുള്ളത് പ്രശ്നമല്ല മോമെൻ്റ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിനെയും ഫോഴ്സസ് തമ്മിലുള്ള അകലത്തിനേയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ ഒരു കപ്പിളിൻ്റെ മോമെൻറ്റ് സോ ദിസ് ഈസ് ദി ആൻസർ താങ്ക് യു